Hello, good morning. എന്തെടുക്കാം മക്കള്? ആ ഫുഡൊക്കെ കഴിച്ചു അല്ലേ? എന്താ കഴിച്ചിരുന്ന? ആഹാ, വെരി ഗുഡ്. ഇഡ്ഡലിയൊക്കെ കഴിച്ചു അല്ലേ? ആ ഇഡ്ഡലിയൊക്കെ കഴിക്കണം കേട്ടോ. നല്ല മക്കളായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ക്ലാസ് കാണാൻ. ഓക്കെ, നമുക്കിന്ന് മാത്സ് പഠിച്ചാലോ? മാത്സ് ഇഷ്ടമല്ലേ എല്ലാവർക്കും? ആണല്ലേ. ആ മാത്സിൽ എന്താ നമ്മൾ പഠിക്കണേ? നമ്പേഴ്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, ടീച്ചറിൻ്റെ കൂടെ നമ്പേഴ്സ് നിങ്ങൾ പറയണം. കൗണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര വരെ അറിയാം? ആ നമ്മൾ 30 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. നമുക്കിനി 35 ഉം 40 വരെ നമുക്ക് പഠിക്കാം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, ടീച്ചറിനോട് കൗണ്ട് ചെയ്യില്ലേ? ഓക്കെ, നോക്കിയിരുന്നോളൂ കേട്ടോ. വൺ, ഉറക്കെ പറയണേ, ഉറക്കെ പറയണം കേട്ടോ. One, two, three, four, five. Hurry, Ella. Six, seven, eight, nine, ten. Okay. 1 0 10. It's okay, Ella. Sure. No go. 1 1 11. Pardon me. 1 1 11. 1 2 12. 1 2 12. 1 3 13. 1 3 13. 1 4 14. 1 4 14. 1 5 15. 1 5 15. Next one. 1 6 16. 1 6 16. 1 7 17. 1 7 17. 1 8 18. 1 8 18. 1 9 19. 1 9 19. 2 0 20. 2 0 20. Next one. 2 1 21. 2 1 21. 2 2 22. 2 2 22. 2 3 23. 2 3 23. 2 4 24. 2 4 24. 2 5 25. 2 5 25. Next, 2 6 26. 2 6 26. 2 7 27. 2 7 27. 2 8 28. 2 8 28. 2 9 29. 2 9 29. 3 0 30. 3 0 30. 3 1 31. 3 1 31. 3 2 32. 3 2 32. 3 3 33. 3 3 33. 3 4 34. 3 4 34. 3 5 35. 3 5 35. 3 6 36. 3 7 37. 3 6 36.
37 37 38 39 39 39 40 40 40 ഇത്രയും നന്നായിട്ട് കൗണ്ട് ചെയ്ത് പഠിക്കണേ. 40 വരെ 1 തൊട്ട് 40 വരെ നല്ല വൃത്തിയായിട്ട് കൗണ്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, നമ്മൾ ഇനി ഇതുവരെ എഴുതാൻ പഠിച്ചേ 1 പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു, 4 പഠിച്ചു, ദെൻ 5 വരെ പഠിച്ചു. നമുക്കിത് 6 തൊട്ട് എഴുതിയാലോ? ഓക്കെ, 6 എഴുതാൻ നോക്കിയേ, ടീച്ചറിനൊപ്പം നോക്കിയേ. ആ ഒരു 1 ഇട്ട് ഒരു 1 ഇട്ടിട്ട് 1 എഴുതാൻ പഠിച്ചോ നിങ്ങൾ? ആ 1 ഇട്ടിട്ട് ഇത് താഴെ കൊണ്ടുവന്നൊന്ന് വളയ്ക്കണം കേട്ടോ. 1 ഇട്ട് താഴെ കൊണ്ടുവന്ന് വളച്ചിട്ട് അത് തേക്കെടുക്കണം. എന്തായത്? 6. ഇങ്ങനെയാ 1 ഇട്ടിട്ട് കണ്ടല്ലോ, ആ ഇവിടെ ഒന്ന് വളയ്ക്കുക കണ്ടോ. വളച്ചെടുത്തിട്ട് അത് തേക്കെടുക്കുമ്പോൾ എന്തായി? 6. ഒന്നും കൂടി നോക്കൂ, 1 എഴുതുക, ഇവിടെ നിന്ന് വളയ്ക്കുക, അകത്തേക്കിടുക. ഓക്കെ അല്ലേ? 6 എങ്ങനാ? 1 വളച്ചിട്ട് അകത്തേക്ക്. എന്തായത്? 6. എന്തായത്? 6 ഈസ് ഐ എക്സ് 6 ആണിത്. ഓക്കെ, കണ്ടല്ലോ. 1 താഴെ വന്നിട്ട് വളയ്ക്കുക, 6 ചെയ്ത നിങ്ങൾ 1 ഇട്ടിട്ട് കൈയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ എഴുതരുത് കേട്ടോ, ഇത് തെറ്റാ. എങ്ങനെയാ? 1 ഇട്ടിട്ട് കൈ എടുക്കാതെ തന്നെ വളച്ചെടുക്കണം, എന്നാലേ 6 ആവത്തുള്ളൂ. 1 ഇട്ടിട്ട് കൈ എടുക്കാതെ വളച്ചെടുത്ത 6 ആയി. ഓക്കെ, 7 കൂടെ പഠിച്ചാലോ? 7 ഭയങ്കര സിമ്പിളാ, ടീച്ചർ പറഞ്ഞു തരട്ടെ. ഏതാ നമ്മൾ പഠിച്ചത് ഇപ്പൊ? 6. ഇതാണ് 6 അല്ലേ. ഇനി ഏതാ? 7. 7 എങ്ങനെ എഴുതണേ? ആ ഇവിടുന്നൊരു ലൈൻ കണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ, ആ ലൈൻ തന്നെ നേരെ താഴത്തേക്ക്. 7 എളുപ്പം അല്ലേ? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു, താഴത്തേക്ക് ഒരു വര വരച്ചു, എളുപ്പം അല്ലേ? 7 സ്ട്രെയിറ്റ് ലൈൻ താഴത്തേക്ക്, സ്ട്രെയിറ്റ് ലൈൻ ഇട്ടിട്ട് ഇവിടെ നിന്നും കൊണ്ടിട്ടരുത് കേട്ടോ, ഇതൊക്കെ തെറ്റാ. എന്താ ചെയ്യണ്ടേ? സ്ട്രെയിറ്റ് ലൈൻ വരച്ചു താഴത്തേക്ക്. എന്തായത്? 7 സ്ട്രെയിറ്റ് ലൈൻ വരച്ചു താഴത്തേക്ക്, അതിൽ വിടണ്ട കേട്ടോ, സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തന്നെ വെച്ചുകൊണ്ട് അങ്ങ് താഴത്തേക്ക്. 7 ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്നും വരയ്ക്കാൻ പാടില്ല, ഇങ്ങനെ വെച്ചിട്ട് അതുപോലെ തന്നെ താഴത്തേക്ക്. 7 ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 6 7 പഠിച്ചില്ലേ? ഓക്കെ, നിങ്ങൾ ഇത്രയും രണ്ടെണ്ണം പഠിച്ചാൽ മതി എഴുതാൻ. ഓക്കെ, ഇപ്പൊ ഇത് കൗണ്ട് ചെയ്യാനും പഠിക്കണം. 40 വരെ 6 7 എഴുതാനും പഠിക്കണം. പഠിക്കൂലേ? ഓക്കെ ഫൈൻ, ടീച്ചർ പോക്കോട്ടെ. ഓക്കെ ബൈ.